ഹലോ എവ്രി വൺ, ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു മന്തി റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു കിട്ടിലൻ ചിക്കൻ മന്തിയാണിത്. ഇന്ന് പല വിധത്തിൽ ആൾക്കാർ മന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുക്കറിലും അതുപോലെ നോൺ സ്റ്റിക് പാത്രത്തിലും അങ്ങനെ കുറേ വിധത്തിലും മന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പിയും എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ഇൻ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടൂ. ആദ്യം തന്നെ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഉള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ അത് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇതിനായിട്ട് ചിക്കൻ കൊണ്ടല്ലേ നമ്മൾ ഈ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസ് തന്നെ എടുക്കാനായിട്ട് നോക്കണം. എന്നാലേ ആ ഒരു മന്തി ട്രഡീഷണലായിട്ടുള്ള മന്തി കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടൂ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ ഏറ്റവും താഴെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് അങ്ങ് നിരത്തി വെച്ചു കൊടുക്കുക. ഒന്നും കൂട്ടി യോജിക്കാത്ത വിധത്തിൽ അങ്ങ് നന്നായിട്ട് തന്നെ നിരത്തി വെച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് കുറച്ച് സ്പൈസസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ടയും അതുപോലെ ഒരു 3-4 ഏലക്കായും പിന്നെ മെയിനായിട്ട് ഒരു ചിക്കൻ സ്റ്റോക്കും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും അതുപോലെ മുഴുവനായിട്ടുള്ള കുറച്ച് മല്ലിയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ചിക്കനിലോട്ടേക്ക് 1/4 കപ്പ് ഓയില് അതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് മതി ഓയില്. വെജിറ്റബിളോ അതുപോലെ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം എടുത്തു വച്ചിട്ടുള്ള സ്പൈസസ് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് എടുത്തു വച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്കാണ്. അത് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് ചിക്കൻ്റെ മുകളിലോട്ടേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പുണ്ട്, അതുകൊണ്ട് ചിക്കനിലോട്ടേക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തീരെ നിർബന്ധമുള്ള കാര്യമല്ല, ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ടേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കേണ്ടതാണ്. ഇനി ഇത് നമ്മുടെ കൈ വച്ചിട്ട് തന്നെ നന്നായിട്ട് ചിക്കനിലോട്ടേക്ക് അങ്ങോട്ട് മിക്സാക്കി വെക്കണം. എല്ലാ സൈഡിലോട്ടേക്കും ആ ഒരു കളറും ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നില്ല, കുറച്ചൊരു 15 മിനിറ്റ് മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂറോളം വെച്ച് തന്നാൽ അത്രയും നല്ലതാണ്, നല്ലോണം ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ അങ്ങോട്ട് പിടിച്ച് കിട്ടും. ഇനി ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ സൈഡും ഒന്നൊരു കുത്തു കൊടുക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ ഹോൾസാക്കി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഹോൾസേ വേണ്ടു, ചിക്കൻ്റെ അകത്തൊക്കെയോ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ 15 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചത്. എന്നിട്ട് നേരെ ഇതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു പകുതി കുക്ക് ചെയ്ത് നമ്മൾ ഈ ചിക്കന് പകുതി കുക്ക് ചെയ്ത് ഇപ്പോൾ ചെയ്തെടുക്കുന്നുള്ളൂ. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് ഞാൻ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി അരിയാണ്. ഞാനിവിടെ 3.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ചിക്കൻ ഇവിടെ കുറച്ചൊരു ഒരു സൈഡ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ചെറിയൊരു പകുതി കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ.
ഇപ്പോൾ തന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇപ്പോൾ രണ്ട് ഭാഗവും അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിതിലേക്ക് ഞാൻ 3/4 കപ്പ് റൈസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതിനണക്കായിട്ട് 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ സെയിം അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ആദ്യം 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് മെയിനായിട്ട് ഇതിൻ്റെ പൊടികൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡറാണ്. അത് ഞാൻ ഇതിലോട്ടേക്ക് ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പൊടി മാത്രമേ നമ്മൾ ഇതിൽ പൗഡേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഒരു അത്യാവശ്യം കുക്കായിട്ടുണ്ട്, ഫുള്ളായിട്ട് കുക്കായിനില്ല. അതിന് മുന്നേ ഈ വെള്ളത്തിൽ നിന്ന് തിളച്ച വെള്ളത്തിൽ നിന്ന് ഈ ചിക്കനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കുന്നില്ല. ചിക്കന് നമ്മൾ വേറൊരു വിധത്തിലാണ് വെച്ചു കൊടുക്കുന്നത്. അത് അങ്ങ് മാറ്റി വെച്ചു കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ തിളച്ച വെള്ളത്തിലോട്ടേക്ക് 3/4 കപ്പ് വീണ്ടും തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടല് 7 കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഒരു മന്തിയുടെ റൈസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 7 ഗ്ലാസ്സാണ്. ഇനി ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹോൾസാക്കിയിട്ട് ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് അങ്ങ് ഇട്ട് കൊടുക്കുക. ബസ്മതി അരി നന്നായിട്ട് തന്നെ കഴുകി ഊറ്റിയെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി 4 പച്ചമുളക് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്കിൻ്റെ ഉപ്പും ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ അങ്ങ് വെച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് ഈ വെള്ളവും റൈസും ഒരുപോലെ ആയിന്ന് കാണുമ്പോൾ വെരി ലോ ഫ്ലെയിമിലാണ് ഇനി കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വെരി ലോ ഫ്ലെയിമിലാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. 1 മണിക്കൂർ വരെ വെരി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് അതിൻ്റെ എയറൊന്ന് പുറത്തു പോകാത്ത വിധത്തിൽ കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് അടച്ചു വെച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഒരു അപാര സ്മെല്ലും അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നൊരു വേറെ ലെവലാണ്. റൈസൊന്നും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ചിക്കനൊന്ന് മാറ്റി വെക്കുക. ചിക്കൻ റൈസ് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ ഒരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് നമ്മുടെ യമൻ ചിക്കൻ മന്തി ഞാനിതാ സെർവ് ചെയ്തിട്ടുണ്ട്.
നല്ലൊരു കിട്ടിലൻ ടേസ്റ്റാണ് നമ്മൾ പൊതുവെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ്. എല്ലാവരും എന്തായാലും ഈ ഒരു മന്തി ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സലാത്ത റൈത്തയും കൂടി ട്രൈ ചെയ്ത് നോക്കൂ. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.